ഹലോ, ബാച്ച് ഫ്ലവർ റെമഡീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗോഡ്സ് എന്ന ഔഷധത്തെക്കുറിച്ചാണ്. ഫോർ ദോസ് ഹൂ സഫർ അൺസർട്ടനിറ്റി എന്ന ഗ്രൂപ്പിൽപ്പെട്ട മൂന്നാമത്തെ ഔഷധമാണ് ഗോഡ്സ്. ഇതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഹോപ്പ്ലെസ്നെസ്, അതുപോലെ തന്നെ ഡെസ്പെയർ എന്നൊക്കെയാണ്. അതായത് പ്രതീക്ഷയില്ലാതെ ആവുക, നിരാശതാബോധം ഉണ്ടാവുക. ഈ ഔഷധത്തെക്കുറിച്ച് ഡോക്ടർ എഡ്വേർഡ് ബാച്ച് പറയുന്നത്, തങ്ങളുടെ ജീവിതം മൂടിക്കളഞ്ഞിരിക്കുന്ന മേഘങ്ങൾ പോയി സൂര്യപ്രകാശത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അവർക്കുള്ള ഔഷധമാണ് ഗോഴ്സ് എന്നാണ്. ഒരു രോഗം വന്ന് അത് ഭേദമായി കിട്ടാൻ വേണ്ടി എല്ലാവിധ ചികിത്സാ മുറകളും നടത്തിയിട്ടും രോഗം ഭേദമാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശത, പ്രതീക്ഷയില്ലായ്മ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഗോഴ്സ് ഒരു ഉത്തമ ഔഷധമാണ്. ഗോഴ്സിൻ്റെ ശാസ്ത്രീയമായ ഉപയോഗത്തിലൂടെ, ശാസ്ത്രീയമായി ഗോഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ ഏറെ സഹായകമാണ്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എല്ലാവിധ ശ്രമവും നടത്തിയിട്ടും വിജയം കൈവരിക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന നിരാശതാബോധവും പ്രതീക്ഷയില്ലായ്മയും, ഇത്തരം വേളയിൽ ഗോഴ്സ് വളരെ ഉത്തമമാണ്. ഇതുപോലെ തന്നെ ഇത്തരം ആളുകൾക്ക് ഇരുൾ മൂടിക്കെട്ടിയ ഒരു ടണലിൽപ്പെട്ട അനുഭവമായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ടണൽ, ആ ടണലിൽ മുഴുവൻ ഇരുട്ട് പരന്നിരിക്കുകയാണ്, ഇരുട്ട് മൂടിയിട്ടുള്ള ടണലാണ്, യാതൊരു പ്രകാശവുമില്ല. അങ്ങനെയുള്ള ടണലിൽ അകപ്പെട്ടാൽ ആ ടണലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഇരുട്ടിലൂടെ അനേകം കിലോ ദൂരം ഓടി ടണലിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ ശ്രമിക്കും. പക്ഷേ എത്ര ഓടിയാലും ഇരുട്ടിൻ്റെ ഒരു കിരണം പോലും, വെളിച്ചത്തിൻ്റെ ഒരു വെട്ടം പോലും കാണാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഗോഡ്സിൻ്റെ അവസ്ഥ എന്ന്, ഗോഡ്സ് എന്ന ഈ റെമഡിയുടെ ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന കറുത്ത നിരാശാബോധത്തെ തരണം ചെയ്യാൻ ഗോഡ്സ് ഏറെ സഹായകമാണ്. ഇതിൻ്റെ മൈൻഡ് ഇമോഷൻസ്, അതായത് ഗോഡ്സ് എന്ന ഔഷധത്തിൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ഇമോഷൻ സൈഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഗോഡ്സ് എന്ന ഔഷധത്തിൻ്റെ മാനസിക വൈകാരിക ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും തീരെ നഷ്ടപ്പെടുക. ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ പ്രത്യാശയോ ഉണ്ടാവാതെ നിൽക്കുക. അത് പല കാരണങ്ങളാൽ കൊണ്ട് പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടാം. ഒന്നിരിക്കൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ തൊഴിൽ ഉദ്ദേശ ജോലി ലഭിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ വ്യവസായം അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് അതിൽ നിന്ന് നഷ്ടം സംഭവിച്ചത് കാരണമായിരിക്കാം. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടുക, ഈശ്വര അനുഗ്രഹത്തിൽ വിശ്വാസം നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ ഈശ്വരൻ്റെ സഹായം ലഭിക്കുമെന്നുള്ള അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക, ജീവിതത്തോട് മടുപ്പ് തോന്നുക, ആത്മഹത്യാ പ്രവണത കാണിക്കുക, നിരാശാബോധം കാരണം വികാരങ്ങൾക്ക് മരവിപ്പ് സംഭവിക്കുക, ഒരു കാര്യം ചെയ്യാനും ഉത്സാഹമില്ലാതെ വരിക, രോഗം പിടിപെടുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് രോഗം ഭേദമായില്ലെങ്കിൽ വേറെ അനേകം ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കും. ഇങ്ങനെ വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും, അതായത് അലോപ്പതി, ഹോമിയോ, ആയുർവേദം, യുനാനി, ഇങ്ങനെ വ്യത്യസ്തമായ ചികിത്സകൾ ചെയ്തിട്ടും രോഗത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ലെങ്കിൽ അത്തരം രോഗികൾക്കുണ്ടാകുന്ന ആ നിരാശതാബോധം, അപ്പോൾ അവർക്ക് കടുത്ത നിരാശാബോധം അവരെ പിടികൂടും. കാരണം എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് നോക്കി, ഇന്ന് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും രോഗം മാറാതെ വരുമ്പോൾ ആ രോഗികൾക്ക് ഒരു കടുത്ത നിരാശാബോധം അവരെ പിടികൂടും. ഇനി യാതൊരു പ്രതീക്ഷയും അവർക്കുണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഗോഴ്സിൻ്റെ ഉപയോഗം കാരണം, ഗോഴ്സ് എന്ന ഈ ഔഷധം നൽകുകയാണെങ്കിൽ അവർക്ക് പുതിയ പ്രതീക്ഷയും പുതിയ ആകാശവും പുതിയ മാനവും നൽകാൻ അവർ ഗോഴ്സ് സഹായിക്കും. ഇതിൻ്റെ ഫിസിക്കൽ സൈഡ്, അതായത് ശാരീരികമായിട്ട് ഗോഴ്സിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ജീവശക്തി ശോഷിച്ച് പോവുകയും രോഗത്തിനും അങ്ങനെ മരണത്തിനും വിധേയമാവുക. പെട്ടെന്ന് ജീവശക്തി ശോഷിച്ചത് കാരണം രോഗങ്ങൾ പിടികൂടുകയും അങ്ങനെ
പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി ഇല്ലാത്തത് കാരണം, പ്രതിരോധശേഷി തീരെ നശിച്ചത് കാരണം പകർച്ചവ്യാധികൾ പിടികൂടാനുള്ള സാധ്യത കൂടുക. നമുക്ക് പകർച്ചവ്യാധികൾ നിന്ന് നമ്മുടെ ശരീരത്തിന് തടുക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയാണ്. ഈ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ പകർച്ചവ്യാധികൾ വളരെ പെട്ടെന്ന് നമ്മളെ പിടികൂടും. മോശമായ ദഹന പ്രക്രിയ, ശരീരത്തിനാവശ്യമായ താപം ഇല്ലാതിരിക്കുക, വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും വിഷവസ്തുക്കൾ ശരീരത്തിൽ അകപ്പെട്ടാൽ അതിനെ പുറന്താനുള്ളതിനുള്ള കഴിവില്ലായ്മ, ഇതൊക്കെ ഇതിൻ്റെ ഫിസിക്കൽ സൈഡുകളാണ്. അതുപോലെ തന്നെ പേശിക്ഷയം, ചലനവൈകല്യം, പേശികൾക്കുള്ള മസിൽ നമ്മുടെ മസിൽ പവർ കുറയുക, അതുപോലെ തന്നെ ചലന അത് കാരണം പേശികൾക്കുള്ള ശക്തി കുറയുമ്പോഴാണ് ചലനവൈകല്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കൽ സൈഡുകൾ, ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗോൾസ് എന്ന ഔഷധം നമ്മുടെ ഗോൾസും ജെൻഡിയൻ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ജെൻഡിയൻ എന്ന ഔഷധവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജെൻഡിയൻ എന്ന ഔഷധം ഒരു കാര്യം ചെയ്യുമ്പോഴുണ്ടാവുന്ന സെറ്റ് ബാക്ക്, അതായത് എന്തെങ്കിലും കല്ലുകടി, തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും കല്ലുകടി, ഇപ്പോൾ ഒരു കളിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഇതിലൊക്കെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ചെറിയ കാരണങ്ങളുണ്ടായാൽ നിരാശത ബാധിച്ച് അതിൽ നിന്ന് പിന്മാറുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ഔഷധമാണ് ജെൻഡിയൻ എന്ന് പറയുന്നത്. അതേസമയം ഗോൾസ് എന്ന ഔഷധം ഒരു പ്രവൃത്തി ചെയ്ത് ഒരുപാട് അതിൻ്റെ പിന്നാലെ ശ്രമം നടത്തിയിട്ട്, ഇപ്പോൾ ഒരു രോഗം വരികയാണെങ്കിൽ അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്, വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും അത് സുഖമാകാതെ ഭേദമാവാതെ നിരാശത ബാധിക്കുക, അതല്ലെങ്കിൽ ഒരു എഫർട്ട്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോലി, അത് കുറേ അത് നന്നാക്കിയെടുക്കാൻ വേണ്ടി, അത് അതിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് എഫർട്ട് ചെയ്തിട്ടും അതിൽ വിജയിക്കാതെ നിരാശത ബാധിക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗോൾസാണ് നൽകേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പലപ്പോഴും ഞാൻ കമൻ്റ് അറിയിക്കാൻ പറയാറുണ്ട്, കാര്യമായി ആരും കമൻ്റൊന്നും അറിയിക്കുന്നില്ല, വിടുന്നില്ല. അതുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.